നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. മാരക്കാനയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അർജന്റീന വിജയിച്ചിരുന്നത്. എന്നാൽ ഈ മത്സരത്തിന് ശേഷം പരിശീലകനായ സ്കലോണി നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതായത് അർജന്റീനയുടെ പരിശീലക സ്ഥാനം രാജിവെച്ചേക്കും എന്നുള്ള ഒരു സൂചനയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇതുവരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായോ അവരുടെ പ്രസിഡൻ്റായ ടാപ്പിയോയുമായോ സ്കലോണി ചർച്ചകൾ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ അതുണ്ടാകും എന്നത് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് മയാമിയിൽ വെച്ചുകൊണ്ട് ഇന്ന് കോപ്പ അമേരിക്ക നറുക്കെടുപ്പ് നടക്കുകയാണ്. സാങ്കേതികമായി പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെയാണ്, നാളെ രാവിലെയാണ്. അപ്പോൾ ആ ഒരു നറുക്കെടുപ്പിന് മുന്നേ തന്നെ ടാപ്പിയ അമേരിക്കയിലെ മയാമിയിൽ എത്തിയിരുന്നു. സ്കലോണിയും ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്നത് അർജന്റീൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. സ്കലോണി തൻ്റെ ഫ്ലൈറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് കോപ്പ അമേരിക്കയുടെ നറുക്കെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമാണ് സ്കലോണി അമേരിക്കയിൽ എത്തുക. എന്നിട്ട് നറുക്കെടുപ്പിൻ്റെ ഭാഗമാവും. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ടാപ്പിയയും സ്കലോണിയും തമ്മിൽ ഈ നറുക്കെടുപ്പിന് മുന്നേ തന്നെ ചർച്ചകൾ നടത്തും, അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് എത്തും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ നറുക്കെടുപ്പിന് മുന്നേ ഇനി ചർച്ചകൾ നടക്കില്ല, നറുക്കെടുപ്പിന് ശേഷം സ്കലോണിയും ടാപ്പിയയും തമ്മിൽ ചർച്ചകൾ നടക്കും എന്നാണ് ഇപ്പോൾ അർജന്റീനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിലൊരു ഈ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ആരാധകർക്കുണ്ട്. പക്ഷേ സ്കലോണിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് സ്കലോണി തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.